അഹിബായി വ അസീസാതി സ്വബാഹുൽ ഖൈർ കൈഫ അൻതും കൈഫ അഖ്ബാറുകും സൈൻ അതമന്നാ ബികും ദാഇമം ബിൽ ഖൈരി വസ്സആദ. കൂട്ടുകാർക്ക് സുഖമല്ലേ? നല്ല സന്തോഷത്തിലാണല്ലോ. എന്നും സന്തോഷവും സുഖവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മത്താറിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുവല്ലോ. പിന്നെയോ, മത്താറിൽ ഹാഷിറും ഫാത്തിമയും ഖാലും തമ്മിലുള്ള സംഭാഷണവുമൊക്കെ നന്നായി കേട്ടു, മനസ്സിലാക്കിയല്ലോ. ഹാഷിറിൻ്റെയൊക്കെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേർന്നു അല്ലേ? ഐവ, നമ്മൾ നല്ല മനോഹരമായ കാഴ്ചകൾ മത്താറിൽ കണ്ടു. ഹാഷിറും ഹാലുമായി മത്താറിലുള്ള സംഭാഷണം നമ്മൾ ശ്രദ്ധിച്ചു. അവർ പ്രയോഗിച്ച ചില പദങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയല്ലോ. എന്തായിരുന്നു ആ പദങ്ങൾക്ക് പറയുന്ന പേര്? ഐന, മത്ത, കൈഫ, മാദ, മൻ എന്നൊക്കെ അവർ പ്രയോഗിച്ച പദങ്ങൾ കൂട്ടുകാരൊന്ന് ഓർത്തു നോക്കിയേ. ഐവ അഹ്സൻതും അഥവാ തുൽ ഇസ്തിഫ്ഹാം. നമ്മൾ ഹിവാർ നടത്തുമ്പോൾ അതിലുപയോഗിക്കുന്ന ചോദ്യപദങ്ങൾക്കാണ് അഥവാ തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയുക എന്ന് നാം മനസ്സിലാക്കി അല്ലേ കൂട്ടുകാരെ? നിങ്ങൾ അഥവാ തുൽ ഇസ്തിഫ്ഹാമുകൾ ഉപയോഗിച്ച് ഹിവാറുകൾ തയ്യാറാക്കിയില്ലേ? നാം തയ്യാറാക്കി, എന്നിട്ടോ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തു. നല്ല മക്കൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മറ്റൊന്ന് പരിചയപ്പെട്ടുവല്ലോ. എന്തായിരുന്നു അത്? എന്തായിരുന്നു? ഹൗലൽ ജദ്ദി എന്ന പേരിൽ ഒരു ബയാൻ നമ്മൾ മനസ്സിലാക്കി അല്ലേ? ആ മത്താറിൽ നിന്ന് വീട്ടിലേക്ക് ഹാലിനെ സ്വീകരിച്ചു വന്ന ശേഷം അവരെല്ലാവരും ചേർന്ന് അദാന് ശേഷം ജദ്ദിനു ചുറ്റുമിരുന്ന് സുഖവിശേഷങ്ങളൊക്കെ അറിഞ്ഞ് സന്തോഷം പങ്കിട്ട ആ ഒരു നിമിഷം കൂട്ടുകാരൊന്ന് ഓർത്തു നോക്കിയേ. അവിടെ നമ്മുടെ ഫാത്തിമ ജദ്ദിനോട് എന്തോ ഒരു കാര്യം വളരെ ആഗ്രഹത്തോടെ പറഞ്ഞില്ലേ? എന്തായിരുന്നു ആ കാര്യം? മാദാ ഖാലത് ഫാത്തിമ ലി ജദ്ദിഹ? എന്തായിരുന്നു ഫാത്തിമ ചോദിച്ചത്? യാ ജദ്ദി നറുഹു ഇലാ സാഹിലിൽ ബഹർ. ജദ്ദിനോട് നമ്മൾ സാഹിലിൽ ബഹറിലേക്ക് പോകാമോ? എന്തായിരുന്നു സാഹിലിൽ ബഹർ? ആ കടൽ തീരം. ലിമ ഇഖ്തറത് ഫാത്തിമ സിയാറത്ത് സാഹിലിൽ ബഹർ? ലിമ ഐവ ഹുനാക്ക മനാലിറുൻ ജമീല. ഹുനാക്ക മനാലിറുൻ ജമീല. ثم ماذا قالت ثم ماذا قالت ايوا السفينه تجري في البحر ثم ماذا قالت فاطمه الزورق يجري في البحر ثم القارب يجري في البحر اي منال السفينه തജരീഫിൽ ബഹരി സുമ്മ മാദാ ഖാലത് ഫാത്തിമ അസ്സൗറഖു യജരീഫിൽ ബഹരി ദാലിക മൻദറുൻ ജമീൽ സുമ്മ അൽഖാരിബു യജരീഫിൽ ബഹരി. കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുന്നു, ബോട്ടും കടലിലൂടെ സഞ്ചരിക്കുന്നു, അതുപോലെ തോണി സഞ്ചരിക്കുന്നു, ഒക്കെ നല്ല രസമുള്ള കാഴ്ചയാണ് എന്നാണ് ജദ്ദിനോട് ഫാത്തിമ പറഞ്ഞത്. മാദാ ഖാലൽ ജദ്ദ്? മാദാ ഖാലൽ ജദ്ദ്? നറൂഹു ബഅദ സിയാറത്തി അഖാരിബിന. അല്ലേ, എന്തായിരുന്നു പറഞ്ഞത്? നമുക്ക് പോകാം, പക്ഷേ ബഅദ സിയാറത്തി അഖാരിബിന. എപ്പോൾ പോകാമെന്നാ കൂട്ടുകാരെ പറഞ്ഞത്? ആ നമ്മുടെ
കുടുംബ വീടുകളിലൊക്കെ സന്ദർശനം നടത്തിയതിന് ശേഷം പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫാത്തിമയും ഹാസിറും അവരുടെ അഖ്ലാഉൽ ഉസ്റയുടെ കൂടെ അഖാരിബിൻ്റെ വീടുകളിലെല്ലാം സന്ദർശിക്കാൻ പോയത് നമ്മൾ കണ്ടു. അതുപോലെ അവരുടെ നല്ല വിശേഷങ്ങളുമായി സാഹിലുൽ ബഹ്റിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന് സാറ് പറഞ്ഞിരുന്നല്ലോ. ഏത് വീട്ടിലായിരുന്നു അവർ ആദ്യമായി സന്ദർശനം നടത്തിയത്? ഫി അയ്യി ബൈത്തിൻ സാറു അവ്വലൻ ഫി ബൈത്തിൽ അം, അമ്മിൻ്റെ വീട്ടിലായിരുന്നു ആദ്യം അവർ പോയത്. മാത്രമല്ല പിന്നീട് ഏതൊക്കെ അക്വാരിബിൻ്റെ വീടുകളിൽ പോയി എന്ന് കൂട്ടുകാർ ഓർത്തെഴുതി ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തുവല്ലോ. സന്തോഷം, അഹ്സൻതും. ഇനി നമുക്ക് സാഹിൽ ബഹറിലെ മനോഹരമായ കാഴ്ചയിലേക്ക് ഹാസിറിൻ്റെയും ഫാത്തിമയുടെയും ഒക്കെ കൂടെ ഒന്ന് പോയാലോ? പോകാം. നിങ്ങൾക്കൊക്കെ സാഹിൽ ബഹറിലെ കാഴ്ചകൾ ഇഷ്ടമല്ലേ? ആണ് ആണല്ലോ. എന്നാൽ നമുക്ക് ഒന്ന് സാഹിൽ ബഹറിലേക്ക് പോകാം. الان ان نروح الى ساحل البحر احبابي نحن الان في ساحل البحر منظر جميل ايوه കൂട്ടുകാരെ നാം ഇപ്പോൾ സാഹിൽ ബഹറിൽ എത്തിയിരിക്കുകയാണ്. എത്ര മനോഹരമായ കാഴ്ചകൾ! അതാ അവിടെ ഹാഷിറും അവന്റെ കുടുംബവും നിൽക്കുന്നു. اين الله الاسره اين في ساحل البحر في ساحل البحر حاشر فاطمة و جد جد أحبائي ماذا نرى هناك هناك نرى مناظر مختلفة എന്തൊക്കെയാണ് കൂട്ടുകാരെ കാണുന്നത്? നിങ്ങൾ നോക്കൂ നോക്കൂ. ആ അവിടെ അതാ ഹാഷിർ ത്വാഇറത്തുൽ വറഖിയ പറത്തി കളിക്കുന്നു. പിന്നെയോ അവിടെ അതാ ഒരു കച്ചവടക്കാരൻ എന്തൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ ഫാത്തിമ അതാ ബലൂൺ കൊണ്ട് കളിക്കുന്നു. ആ കച്ചവടക്കാരൻ എന്തൊക്കെയാ വിൽക്കുന്നത്? ഓ, അയാളുടെ കയ്യിൽ ലൊഹബയുണ്ട്, ബലൂണുകളുണ്ട്, ത്വാഇറത്തുൽ വറഖിയ ഉണ്ട്. ഇതാണ് ഫാത്തിമ സാഹിൽ ബഹറിൽ പോകണമെന്ന് ആഗ്രഹത്തോടെ പറഞ്ഞത്. നല്ല രസമുള്ള കാഴ്ചകളുണ്ട്. മാദാ യബീഉ അത്താജിർ? യബീഉ അല്ലുബ വ ബാലൂനിയാത് വ ത്വാഇറത്തുൽ ബറഖിയ. അയ്വാ അയ്വാ. മൈ യൽഅബു ബി ത്വാഇറൽ ബറഖിയ? മൻ യൽഅബു അഹ്ബാബി മൻ يلعب بالطائره الورقيه تلعب فاطمه بالطائره الورقيه لا لا انظروا من ايوه ايوه هاشر هاشر هو يلعب بالطائره الورقيه ايوه ايوه ماذا في يدي فاطمه احبابي ماذا في يدي فاطمه انظروا احسنتم بالون بالون അഹ്ബാബി മത്ത വസലു ഇല സാഹിലുൽ ബഹർ. എപ്പോഴാണ് നമ്മുടെ ഹാഷിറും കുടുംബവും സാഹിൽ ബഹറിൽ എത്തിയിരിക്കുന്നത്? ഫീ സബഹ് ലാ നോ ലാ 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 ബാദ തനാവുൽ അദാ ബാദ തനാവുൽ അദാ വഹും ദാറു അൽ അഖാരിബ നഅം വ ബാദ വഹും ഫീ മസാ ഐവാ ഫീ മസാ വഹും പസലു ഇല സാഹിലുൽ ബഹർ. കൂട്ടുകാരെ നാം ഇപ്പോൾ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയും പറഞ്ഞു. ഐന അള്ളാഹുൽ ഉസ്റ? എവിടെയായിരുന്നു അവര് ഇപ്പോൾ എത്തിച്ചേർന്ന്? എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു ചോദ്യം ചോദിച്ചത് മാദാ ഫിയദി ഹാഷിർ, എന്താണ് ഹാഷിറിന്റെ കയ്യിലുള്ളത്? മാദാ യബീഉ അത്താജിർ എന്ന് നമ്മൾ ചോദിച്ചു. താജിർ എന്താണ് വിൽക്കുന്നത് എന്നും നമ്മൾ ചോദിച്ചു. നമ്മൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മത്താ വസലു ഇല സാഹിലുൽ ബഹർ, എപ്പോഴാണ് അവർ സാഹിൽ ബഹറിൽ എത്തിയത് എന്ന് ചോദിച്ചു. കൂട്ടുകാരെ, ചർ
ചില ചോദ്യങ്ങൾ കൂട്ടുകാരോട് ചോദിച്ചുവല്ലോ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉത്തരം നിങ്ങൾ ചേർത്തെഴുതി. അതൊരു ബയാൻ നിർമ്മിക്കുന്നത്, ഒരു ബയാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. കൂട്ടുകാരെ, ആദ്യമായി നാം ചോദിച്ച ചോദ്യം ഐന അളാവുൽ ഉസ്ര എന്നായിരുന്നു. ഐന അളാവുൽ ഉസ്ര എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം, അളാവുൽ ഉസ്രത്തി ഫി സാഹിലിൽ ബഹർ. നാം നാം അളാവുൽ ഉസ്രത്തി ഫി സാഹിലിൽ ബഹർ. സാഹിലിൽ ബഹർ. രണ്ടാമതായി ചോദിച്ചത് മാദാ യജിരി ഫിൽ ബഹർ. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതും? തജിരി ഫിൽ ബഹരി അസ്സഫീന. ഐവാ, തജിരി ഫിൽ ബഹരി അസ്സഫീന. നമ്മൾ അടുത്തൊരു ചോദ്യം ചോദിച്ചു അല്ലേ, മാദാ യബിയു അത്താജിർ, എന്താണ് താജിർ വിൽക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. യബിയു അത്താജിറു ദായിറത്തുൽ വറഖിയ അൽ ബാലൂൻ വ ലഉബ. ഐവാ യബിയു അത്താജിറു الطائره الورقيه والبالون واللعبات. പിന്നെ എന്തായിരുന്നു സാറെ ചോദ്യം? പിന്നെ ചോദിച്ചത് മൈ യൽഅബു ബിത്തായിറത്തിൽ വറഖിയ. മൻ യൽഅബു ബിത്തായിറത്തിൽ വറഖിയ? ഹാശിർ യൽഅബു ബിത്തായിറത്തിൽ വറഖിയ. ഐവാ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചല്ലോ. എന്തായിരുന്നു സാറെ? മത്ത വസലു ഇലാ സഹിലിൽ ബഹർ. നോക്കൂ കൂട്ടുകാരെ, ഇപ്പോൾ അതൊരു ബയാനായി മാറി. അഹിബായി ഉന്നുറു ഇല ഷാഷ ഹുനാക്ക സൂറ ജമീല. കൂട്ടുകാരെ, മനോഹരമായ ഒരു ചിത്രം നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നൽകാം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതിയാൽ മനോഹരമായ ഒരു ബയാൻ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും ശ്രമിക്കുമല്ലോ. അഹ്സൻതും. കൂട്ടുകാരെ, ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഐന അഷജറ, എവിടെയാണ് മരം ഉള്ളത്? ഐന യജിലിസു അസ്സിഞ്ചാബ്, എവിടെയാണ് സിഞ്ചാബ് ഇരിക്കുന്നത്? തുല്ലാബി മാദ അല ഷജറ, എന്താണ് മരത്തിലുള്ളത്? മാദ യത്ലുബു അൽ വലദു അസ്സിഞ്ചാബ, എന്താണ് കുട്ടി സിഞ്ചാബിനോട് ആവശ്യപ്പെടുന്നത്? കൂട്ടുകാരെ, നാം ഇവിടെ ഇപ്പോൾ ചോദിച്ച ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം നിങ്ങൾ ഈ ചിത്രം നോക്കി, ഈ ചിത്രം സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ ദഫ്തറിലേക്ക് അത് ചേർത്ത് എഴുതുക. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു ബയാൻ ലഭിക്കും. നിങ്ങളെല്ലാവരും ചെയ്യുമല്ലോ. അഹ്സൻതും. കൂട്ടുകാരെ, നമ്മൾ സാഹിലിൽ ബഹറിലെ കാഴ്ചകളിൽ സഫീനത്തും കാരിബും സൗറഖുമെല്ലാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഇത് എന്താണ്? അസ്സഫീനത്തു വൽ ഖാരിബു വസ്സൗറഖു മർക്കബും മിനൽ മറാഖിബ്. ഇതൊക്കെ വാഹനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വാഹനമാണ്. എന്താണ് മർക്കബ് എന്ന് പറഞ്ഞാൽ? മർക്കബ് എന്താണ്? വാഹനം. ഇനി നമുക്ക് വിവിധ തരം മർക്കബുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ. അഹ്ബാബി ഉന്ദുറു മാദാ മാദാ നറ മാദാ നറ ഉന്ദുറു ഉന്നുറു മാദാം മാദാ നറ അസ്സഫീന അസ്സഫീന തജരി ഫിൽ ബഹരി തസീറു ഫിൽ ബഹരി. മാദാ നറ മാദാ നറ അസ്സഫീന അസ്സഫീന
മർക്കബ് മിനൽ മറാക്കിബ് തജരി ഫിൽ ബഹ്റി. അഹിബായി ഉന്ദുറു ഉന്ദുറു മാദാ അൽ ഖിതാർ. ഐ മർക്കബ് ഹാദാ അൽ ഖിതാർ. ഐന യജരി അൽ ഖിതാർ. ഐന സിക്കത്തിൽ ഹദീദ്. ഫി സിക്കത്തിൽ ഹദീദ്. അൽ ഖിതാറു മർക്കബ് തുവീൽ. അൽ ഖിതാർ മർക്കബ് തുവീൽ. മർക്കബ് മിനൽ മറാക്കിബ്. ഉന്ദുറു മാദാ മാദാ നറ അൽ ഹാഫില. ഐന തസീറുൽ ഹാഫില. ഫി സാരിയ. ഫി സാരിയ. ഐന തസീറുൽ ഹാഫില. ഫി സാരിയ. അൽ ഹാഫിലത്തു മർക്കബുൻ മിനൽ മറാക്കിബ്. ഉന്ദുറു അൽ ഖാരിബ്. ഖാരിബ് യജരി ഫിൽ മാ. യജരി ഫിൽ മാ. അഹിബായി ഉന്ദുറു ഐലൻ ഉന്ദുറു ഐലൻ മാദാ നറ മാദാ നറ. الزورق زورق فهمنا من قبل فهمنا الزورق يجري في البحر. اين يجري الزورق؟ في البحر او في الماء. فهمتم കൂട്ടുകാരെ, നാം കുറേ മറാക്കിബുകൾ കണ്ടു. എന്തൊക്കെയാണ് നാം കണ്ടത്? അത്വയ്യാറ, പിന്നെയോ അൽ ഖിതാർ മർക്കബുൻ തുവീൽ. ഖിതാർ മർക്കബുൻ തുവീൽ. പിന്നെയോ സഫീനത്ത്. സഫീനത്ത് നാം കണ്ടു. പിന്നെ ഹാഫില കണ്ടു. പിന്നെയോ ഖാരിബും സൗറഖും നാം കണ്ടു. ഇങ്ങനെ വിവിധ വാഹനങ്ങൾ, വിവിധ മറാക്കിബുകൾ നാം കണ്ടുവല്ലോ. കൂട്ടുകാരെ, നാം കണ്ട വാഹനങ്ങളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ? ആ ആദ്യം നാം കണ്ടത് എന്താണ്? തൊയ്യാറ കണ്ടു. അത് റോഡിലൂടെയാണോ? അല്ല. വെള്ളത്തിലൂടെയാണോ? അതുമല്ല. പിന്നെ എവിടെയാ? ഫിൽ ജൗ. എവിടെയാ കണ്ടത്? ആകാശത്ത് കൂടെ ഇങ്ങനെ പറവകളെ പോലെ പറന്നു പോകുന്നത് നാം കണ്ടു. പിന്നെയോ സഫീനത്ത് എവിടെയാ നാം കണ്ടത്? പാളത്തിലാ? അല്ല. ആകാശത്താണോ? അതുമല്ല. എവിടെയാ? ഫിൽ മായി. ആ സഫീനത്ത് മായിലൂടെ, വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് നാം കണ്ടത്. അതുപോലെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വേറെ രണ്ട് മർക്കബുകൾ നാം കണ്ടു. ഏതായിരുന്നു കൂട്ടുകാരെ? ആ അസ്സൗറഖ്. സുമ്മ വൽ ഖാരിബ്. തോണിയും ബോട്ടും, അതും വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നാം കൊച്ചു തോണികൾ ഉണ്ടാക്കി വെള്ളത്തിലൂടെ ഒഴുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് വേറൊരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പിന്നെയോ പിന്നെയോ നാം കണ്ടത് മർക്കബുൻ തൊവീൽ. ഏതായിരുന്നു? ഖിതാർ. ഖിതാർ നാം കണ്ടു. നല്ല രസമായിരുന്നു. എന്നാൽ ഈ ഖിതാർ ജവ്വിലൂടെയല്ല, മായിലൂടെയല്ല, പിന്നെ എവിടെയാണ്? പ്രത്യേകമായ ഒരു ഇരുമ്പ് പാളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ചുവല്ലോ. കൂട്ടുകാരൊന്ന് നോക്കൂ. ഉന്ദുർ. എന്താണ് കാണുന്നത്? ആ ഒരു ഇരുമ്പ് പാളം. ഇതിനാണ് സിക്കത്തുൽ ഹദീദ് എന്ന് പറയാം. എന്താണ് കൂട്ടുകാർ എന്ന് പറയുന്ന പേര്? സിക്കത്തുൽ ഹദീദ്. പിന്നെ നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന ഒരു വാഹനം നാം കണ്ടു. എന്തായിരുന്നു അത്? ഐവ ഹാഫില. ഹാഫിലത്ത് സിക്കത്തുൽ ഹദീദിലൂടെയാണോ പോകുന്നത്? അല്ല. ജവ്വിലൂടെയാണോ? അതുമല്ല. മായിലാണോ? അതുമല്ല. എന്നാൽ കൂട്ടുകാരെ, ഹാഫില പോകുന്നത് എവിടെയാണ്? റോഡിലൂടെ. അതിനെന്താ പറയുക? ഫി ശാരിഐ. ഫി ശാരിഐ. അൽ ഹാഫിലത്തു തജരി ഫി ശാരി. കൂട്ടുകാർ, റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി വാഹനങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ കൂട്ടുകാർക്ക് മറാക്കിബ് എല്ലാം ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞുവല്ലോ. വ്യത്യസ്ത മറാക്കിബുകൾ ജവ്വിലൂടെ,
മായിലൂടെ, സിക്കത്തിൽ ഹദീദിലൂടെ, ശാരിഅയിലൂടെ. കൂട്ടുകാർ മനസ്സിലാക്കിയല്ലോ. കൂട്ടുകാരെ, ഇനി നിങ്ങൾ ഒന്ന് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുമോ? നോക്കൂ, നിങ്ങൾ ഫിൽ ജൗവി എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒന്ന് വായിച്ചേ, ഒച്ചത്തിൽ ഒന്ന് വായിച്ചേ. തസീറു തയ്യാറ ഫിൽ ജൗവി. പിന്നെയോ, യസീറുൽ ഖാരിബു ഫിൽ മായി. യസീറുൽ ഖാരിബു ഫിൽ മായി. എന്താണ് അവിടെ ഒരു വ്യത്യാസം കാണുന്നത്? തയ്യാറ എന്നെഴുതിയപ്പോൾ അതിന് തൊട്ട് മുമ്പിൽ തസീറു എന്നാണ് കാണുന്നത്. പിന്നെയോ, പിന്നെയോ ആ ഖാരിബ് എന്നെഴുതിയെടുത്ത് യസീറു എന്നാണ് കാണുന്നത്. കൂട്ടുകാരെ, ഇതുപോലെ ചിത്രത്തിൽ കാണുന്ന മറാക്കിബുകൾക്ക് താഴെ യസീറു തസീറു എന്ന് വേർതിരിച്ച് എഴുതി നിങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് പൂർത്തിയാക്കാമോ? പൂർത്തിയാക്കുമല്ലോ. അഹ്സൻതും. കൂട്ടുകാരെ, ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ, നന്നായി ശ്രദ്ധിക്കണം. ഹലോ, അന മുഹമ്മദ് ഷാനിസ് വൻ മായി. ഹലോ, അന സൈനുൽ ആബിദീൻ. അഹ്ലൻ, ഈദുക്കും മുബാറക്. അയ്ദ സായ മതാ തജീഉ. വഅദ സാഅ, വഅദ സാഅ. ഉന സദീഖുന രാജി. സൈൻ, സൈൻ. കൈഫ വസല രാജി. ഫി ദറാജ തന്നാരിയ. هل سويت البطاقة؟ لا، سأسوي الليلة إن شاء الله. شكراً. عفوا. കൂട്ടു കാരെ, നമ്മുടെ ഹാസിറും ഉസ്റത്തും സാഹിറുൽ ബഹറിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കെത്തി. നമ്മളെല്ലാം ഒരു പ്രത്യേക യാത്ര പോയാൽ, ഒരു പ്രത്യേക വിശേഷത്തിൽ പങ്കെടുത്താൽ, ആ ഒരു സന്തോഷം കൂട്ടുകാരുമായി പങ്കുവെക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാവില്ലേ? നാം കണ്ട കാഴ്ചകളെ, നമുക്ക് യാത്രയിലുണ്ടായ അനുഭവങ്ങളെ നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ നമുക്ക് വല്ലാത്ത കൊതിയായിരിക്കും അല്ലേ? ആ, നമ്മൾ വീട്ടിൽ വന്നാൽ ഉടനെ ഫോൺ എടുത്ത് നമ്മുടെ കൂട്ടുകാരുടെ അറിയുന്ന നമ്പർ എടുത്ത് ആ വിശേഷങ്ങൾ അവരുമായി പങ്കുവെക്കും. അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാലോ, ആ കൂട്ടുകാരുടെ അടുത്ത് ചെന്നിരുന്ന് നമ്മൾ ചെയ്ത യാത്രയുടെ, നമ്മൾ പോയ യാത്രയുടെ വിശേഷങ്ങൾ, അതിൻ്റെ അത്ഭുതങ്ങൾ, മനാന്തിരകളെല്ലാം നമ്മൾ പങ്കുവെക്കും. എന്നാൽ ഇവിടെ ഹാസിർ വേഗത്തിൽ ടെലഫോൺ എടുത്ത് അവൻ്റെ കൂട്ടുകാരൻ്റെ നമ്പർ പരതി എടുത്തിട്ട് അത് വേഗം ഡയൽ ചെയ്തു. എന്നിട്ടോ, എന്നിട്ട് കൂട്ടുകാരനോട് സാഹിൽ ബഹറിലെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. നമ്മളും അങ്ങനെ ചെയ്യാറില്ലേ? ഉണ്ട്, ഉണ്ട്. ആ ഒരു സംഭാഷണമാണ് നാം നമ്മുടെ പാഠഭാഗത്തിലെ 20-ാമത്തെ പേജിലുള്ളത്. അതിന് ഹിവാറുൻ ഹാതിഫി എന്നാണ് സാധാരണ പറയാറുള്ളത്. ഹിവാറുൻ ഹാതിഫി, ആ അതുപോലെയുള്ള ഒരു ഹിവാറുൻ ഹാതിഫിയാണ് സാറ് നിങ്ങൾക്ക് ശാശയിൽ കാണിച്ചു തന്നത്. കൂട്ടുകാരത് കണ്ടുവല്ലോ, കണ്ടുവല്ലോ. ഇനി നമുക്ക് ആ പാഠഭാഗത്തിലുള്ള ഹിവാറുൻ ഹാതിഫിയെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ചെറിയ പ്രയാസമുണ്ട്. എന്താണ് ആ പ്രയാസം? ചില പദങ്ങൾ ഹാസിറിൻ്റെ ഹിവാറുൻ ഹാതിഫിയിലെ ചില പദങ്ങൾ ആരോ കൊണ്ടുപോയി, അവിടെ കാണുന്നില്ല, അവിടെ ഇല്ല. നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കി ആ ഹിവാറുൻ ഹാതിഫി ഒന്ന് പൂർത്തിയാക്കണം. പൂർത്തിയാക്കാമോ? നഅം അഹ്സൻതും. കൂട്ടുകാർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മനോഹരമായ അനുഭവം നിങ്ങളുടെ കൂട്ടുകാരനുമായി ഹിവാറുൻ ഹാതിഫി നടത്തുന്ന ഒരു രംഗം വീഡിയോയിൽ പകർത്തി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാമോ? അഹ്സൻതും, ഹയ്യാക്കുമുള്ള. ഇനി കൂട്ടുകാരെ, നമ്മൾ ഈദിൻ്റെ വിശേഷങ്ങൾ പഠിച്ചപ്പോൾ, ഈദിൻ്റെ പ്രാധാന്യം പഠിച്ചപ്പോൾ ബിത്താഖ മുആയത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ?
അതുപോലെ വ്യത്യസ്ത ബിത്താഖ മുആയദകളിൽ വ്യത്യസ്തങ്ങളായ ആശംസാ വാചകങ്ങൾ എഴുതുന്നതും നിങ്ങളെ മനസ്സിലാക്കിയതാണ്. നമ്മുടെ പാഠഭാഗത്തിലെ 21-ാമത്തെ പേജിലുള്ള ബിത്താഖ മുആയദകളുടെ 3 ചിത്രങ്ങളാണ് അവിടെ കാണുന്നത്. പക്ഷേ അവിടെ ഒരു ആശംസാ വാചകവും എഴുതിയിട്ടില്ല. പക്ഷെ നമുക്കത് എളുപ്പമാണ്. എന്താണ് കൂട്ടുകാരെ, ആ നമ്മളത് വളരെ മനോഹരമായി ബിത്താഖകൾ എഴുതി നല്ല രൂപത്തിൽ നല്ല വൃത്തിയായി ആശംസാ വാചകങ്ങളൊക്കെ എഴുതി നമ്മൾ കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കത് എളുപ്പമാണ്, ആ നമുക്കത് പൂർത്തിയാക്കാം, അല്ലേ കൂട്ടുകാരെ? അഹസൻതും. പ്രിയപ്പെട്ട മക്കളെ, ഫർഹത്തുൽ ഈദ് എന്ന 1-ാമത്തെ വഹദയിലെ വ്യത്യസ്ത മുഹാദസകൾ വളരെ നന്നായി നാം മനസ്സിലാക്കി. കൂട്ടുകാർ ഒത്തിരി വർക്കുകൾ ചെയ്തു, ഒത്തിരി നല്ല മൻലൂമകൾ പാടി, ഒക്കെ നാം ഈ വഹദയെ സന്തോഷകരമാക്കി. വീണ്ടും പുതിയ ഒരു വഹദയുമായി കാണുന്നവരേക്കും ശുക്രൻ ലക്കും, മഅസ്സലാമ.